ഇതെല്ലാം അവന്റെ ഓർമ്മയിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും വലിയ നിലയിലെത്തിയിട്ടും പഴയതൊന്നും മറന്നില്ല. എന്നെ അവൻ ഓർമ്മിക്കുന്നു എന്ന സന്തോഷത്തിൽ ഇനി എനിക്ക് ജീവിക്കാം. അത് മതി, അതുമാത്രം മതി എനിക്ക്. അവൻ വലിയവനാ, അതുകൊണ്ടാ അവൻ ഈ നിലയിലെത്തിയത്. കടുക്കം വിറ്റതും ചോറ്റുപാത്രം നീട്ടിയതും അങ്ങനെ ഓരോ പൊട്ടും പൊടിയും അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞു. അതൊന്നും ബാലേട്ടൻ എന്താ പറയാതിരുന്നത്? മീറ്റിംഗ് കഴിഞ്ഞോ മക്കളെ? ഇല്ല, ഞങ്ങൾ അവിടെ വന്നിരുന്നു. ആണോ? അപ്പോ സംസാരിച്ചതെല്ലാം കേട്ടോ? കേട്ടു. കരച്ചിൽ വന്നപ്പോ ഇങ്ങി പോന്നു. ഞങ്ങളും കരഞ്ഞു പോയി അമ്മേ. സോറി അച്ഛ. എന്തിനു മോളെ, നിങ്ങൾ കുട്ടികളല്ലേ. എന്നോട് പരിഭവം കാണിച്ചാൽ ഒരു തെറ്റുമില്ല. നിങ്ങളുടെ പ്രായത്തിൽ ഞാനായിരുന്നെങ്കിലും. അവിടെ പറഞ്ഞതെല്ലാം കേട്ടു. വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇപ്പോ എന്റെ കുടിലേക്ക് നീ വന്നു. ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കാണാനൊത്തില്ല. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലേ ബാല? അങ്ങനെയല്ല, ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറേ സമയമെടുത്തു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാം കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതെന്റെ അപകർഷതാബോധമായിരിക്കാം. എന്റെ മുമ്പിലോ ബാല? ഞാനങ്ങനെ വിചാരിച്ചു പോയി. ശ്രീദേവി, ബാലന്റെ മക്കൾ. ഇപ്പൊ ഞാൻ പോവാണ്, വൈകാതെ ഞാൻ ഇവിടേക്ക് മടങ്ങി വരും. സ്വന്തം നാടിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. ഇനിയുള്ള കാലം നിങ്ങൾ അവിടെ ജീവിച്ചാൽ മതി. അദ്ദേഹവുമായി എത്ര കാലം മുമ്പുള്ള അടുപ്പമാണ്? കാലമല്ല സൗഹൃദത്തിന്റെ അളവുകോൽ, ബന്ധത്തിന്റെ ആഴമാണ്. സൈനിത്താത്ത, കണ്ടോ ഞങ്ങളുടെ അശോകേട്ടനെ? ഒന്ന് പോയിക്കോട്ടെ. ആ